ആൾത്താമസമില്ലാത്ത അവസ്ഥ നിറയെ ആശുപത്രി മാലിന്യം നിറഞ്ഞതോടെ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. മാന്നർ ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം വാർഡിലാണ് സംഭവം. ഇവിടെയുള്ള ഒരു ഡോക്ടറുടെ വസ്തുവിലാണ് ആശുപത്രിയിലെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധവും തുടരുകയാണ്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഒരു ഡോക്ടറുടെ വസ്തുവിലാണ് ആശുപത്രി മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നത്. ആൾത്താമസം ഇല്ലാതെ കിടക്കുന്ന വീടും വസ്തുവുമാണ് ഇത്. വീടിന്റെ ഉടമസ്ഥനായ ഡോക്ടർ വരുന്ന സമയം താമസിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീട് ഉപയോഗിക്കുന്നത്. അത് കാരണം ഈ വിവരം പ്രദേശവാസികൾ ആരും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയും ഇതേ തുടർന്ന് പ്രദേശവാസികൾ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ താമസമില്ലാത്ത ഈ വീട്ടിൽ മോഷണവും നടന്നത്. മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനായി വസ്തുവിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കെട്ടുകളായും പ്ലാസ്റ്റിക് കവറിൽ നിന്ന് പൊട്ടിച്ച് പല സ്ഥലങ്ങളിലായി ഇട്ടിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. ആശുപത്രിയിലെ വിസർജ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വസ്തുവിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. കല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ താമസിക്കുന്ന വീടാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ വാടകയാണ്. അത് ഇന്നൊന്ന് ഇന്നലെയും തുടങ്ങിയില്ല, കുറേ നാളായി. ഞങ്ങൾ അന്നേരം ഞങ്ങൾ കിടന്ന് അലക്കും. വീട് ഇവിടെ വീടല്ലേ, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ ഞങ്ങൾ കിടന്ന് അലക്കും. പക്ഷേ ഒരു പ്രയോജനമില്ല. അവർ അവർ രണ്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾ അലക്കുമ്പോൾ വരത്തില്ല. പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും കൊണ്ടിടും. പമ്പയാറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വസ്തുവിൽ വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം കയറുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഈ സമയം ഇവ ഒഴുകി അടുത്തുള്ള വീടുകളിലെ കിണറുകളിലും മറ്റും വ്യാപിക്കുകയും ആളുകൾക്ക് ഗുരുതര രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതായും നാട്ടുകാർ ആരോപിച്ചു. നേരത്തെയും ഇതുപോലെ മാലിന്യങ്ങൾ നിക്ഷേപത്തിനായി കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരുടെ ഇടപെടൽ മൂലം തിരികെ പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു വീട്ടിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആളുകൾ പോയ സമയത്താണ് ഇവ നിക്ഷേപിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സാധനം കൊണ്ടുവരുന്നത് രാത്രിയിലാണ് കൊണ്ടുവരുന്നത്. രാത്രി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഈ സാധനം കാണുന്നില്ല. ഈ കത്തിച്ച് നേരം വെളുത്ത് എഴുന്നേക്കുമ്പോൾ മണം വരുമ്പോൾ അതിലിവിടെ സാധനങ്ങൾ വന്ന് കത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. വല്ലാത്ത നാറ്റം, ഭയങ്കര നാറ്റമാണ് ഇവിടെ വരുന്നത്. അത് കലിശ്ശേരിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. ആ ഡോക്ടറുടെ വീടാ ഇത്. കത്തിക്കുകയെല്ലാം ചെയ്തു. പിന്നെ ബഹളം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നാൾ വന്നില്ല. ഇപ്പം കല്ലശ്ശേരിയിലെ ചെറിയ ഡോക്ടർ നടത്തുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുപോകുന്നത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ വൻ പ്രതിഷേധവുമായി പഞ്ചായത്തംഗം സുനിത എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി. ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യാതെ സ്ഥലത്തു നിന്നും പിരിഞ്ഞുപോകില്ലെന്നും ഇനിയും ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്തംഗം സുനിത എബ്രഹാം പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരൊക്കെ വന്നപ്പോൾ ഒരു നാറ്റം അടിച്ചു. നാറ്റം അടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇത് ഡോക്ടർ കെ എം ചെറിയാൻ്റെ വീടാണ്. അവിടെ നിന്ന് രണ്ട് ക്ലീനിങ് സ്റ്റാഫുകൾ ഇവിടെ വന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ഈ നാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി അകത്ത് കയറി നോക്കിയപ്പോഴാണ് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലാത്ത മാലിന്യങ്ങളെല്ലാം നിറച്ച് കൊന്നുകൂടിയിട്ടിരിക്കുന്നു. പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് മാലിന്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതുപോലെ ഈ വീട്ടിലൊരു മോഷണം കൂടെ നടന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് വന്നിരുന്നു. സി എ ജോസാർ എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവരെയും കാണിച്ചു. അപ്പോൾ ഇവിടെ നാട്ടുകാരിപ്പോൾ ഒരു തടിച്ചു കൂടിയിരിക്കുകയാണ്. വേസ്റ്റുകൾ ഇവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം പോകുന്ന ഒരു ഏരിയയാണിത്. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വസ്തുവിൽ നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ മാന്നാർ.